കുറച്ചും കൂടെ വൈഡായിട്ട് പറഞ്ഞാൽ ഡോക്ടർ റോബിനുമായി ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂലും മെയിൻ താരം ഇദ്ദേഹമാണ്, നമ്മുടെ പ്രിയപ്പെട്ട ശാലിച്ചേട്ടൻ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടു തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാർ, സാറിന്റെ പണി നോക്കിയോ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തേരാ. അവനായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയണ്ട, അവ എന്നെ ആയിട്ട് അവൻ ബന്ധപ്പെട്ട് ഉള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് അത് ഞാൻ പൊളിച്ചടിക്കുന്നേ ഉള്ളൂ, അല്ല വേറെ വലിയ സംഭവമൊന്നുമല്ല. ഈ വന്ദനയുടെ കേസ് പറയരുത്, കാരണം നിനക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല, യോഗ്യത ഇല്ല. കാരണം അതിന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു യോഗ്യത വേണം. എന്താ എന്താ കാര്യം? അതിവനില്ല. നിന്റെ യോഗ്യത ബിഗ് ബോസിൽ ഇപ്പൊ എല്ലാരും കണ്ട്. നിന്റെ യോഗ്യത എന്താണെന്ന്? ഇപ്പം ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് എന്ന് പറയല്ലേ, ഞാൻ ഒരു ഫ്രോഡിനെ വലിച്ചിങ്ങനെ കൊടുത്തേ ഉള്ളൂ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ കർത്താവ്, വേറൊരു മുട്ടൻ കോമഡി ഉണ്ട്. അവൻ രണ്ട് വാച്ചിട്ടിട്ട് ഒരു പോസ്റ്റ് ഇറക്കിട്ട് വന്നേ. ഒന്ന് എന്റെ ശത്രുവിന്റെ സമയം നോക്കാനും, ഒന്ന് എന്റെ സമയം. ഇതിപ്പോ അവന്റെ സമയമാണ് ആ വാച്ചിൽ ബാറ്ററിയിൽ വാച്ചില്ലാത്തത്. ബാബു, ആ ജോത്സ്യൻ കാറ്റുപായ ഗോപികൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാണ്. ബിഗ് ബോസ് കൊടുത്തുവിട്ടത് യാഷിനെ അതിന്റെ വിഷമുണ്ടാവും. നീ എല്ലാവരും മനസാക്ഷി ഇല്ലാത്തവരാണ്. ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല, എന്റെ അടുത്ത് പറഞ്ഞില്ലേ, ആരുടെ ഷിയാസിന്റെ അടുത്ത് പറഞ്ഞില്ലേ നീ ആദ്യം ഏറെ നിങ്ങൾ താഴെ വന്ന്? നീ ഏറെ താഴോട്ട് പറഞ്ഞില്ല. ഇപ്പൊ എങ്ങനും നീ ഇപ്പൊ ചൊവ്വയിലാണോ, ബുധനിലാണോ, ശുക്രനിലാണോ, എവിടെയാണ് നീ? അതൊക്കെ മേലാണ്. നീ ഇങ്ങോട്ട് വരൂല്ലേ? അപ്പൊ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല.